തല പിടിച്ച് കിടക്കുക. അത് സാരമില്ല. ചിലത് കമ്പി വല കെട്ടിയിരിക്കുന്നു. എന്തൊരു ബലം! തമ്പുരാ റമ്മി കളിക്കാറില്ലേ? തമ്മി ദേ മരിയെ കൂടെ വട. അതെ അതെ, കുരങ്ങന്റെ പൂമാല കൊടുത്തോ. ഈശ്വരാ, എന്ത് ഐശ്വര്യമായിട്ട് കിടന്നാ ഇപ്പൊ മൂതേ അടഞ്ഞു. തഞ്ചാവൂരിലെ തച്ചന്മാരെ വെച്ച് ജയിച്ചതാ ഈ കാണുന്ന കൊത്തുപണികളൊക്കെ. അത് മൊറ്റത്തടിയില് വന്നോളൂ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഇവിടെ വെച്ചാണ് ആരും കൊല നടന്നത്. രാജവാഴ്ച ചിതലരിച്ചു. രാജസദസ് കൂടിയിരുന്നു ഇവിടെയാ. ഓ എന്റെ കർത്താവേ, എന്തു അനന്തായത്, ഒരു അന്തവും ഇല്ലേ. ഉറുമീസേ, ഓ ഇത് ജനാധിപത്യമല്ല, രാജഭരണമാ. വരാ വരാ. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരൻ. വിചാരിക്കും ആ കാലം കോലെ പെട്ട് കിടക്കുകയായിരുന്നില്ലേ കൊട്ടാരത്തിലെ സംഗതികളൊക്കെ, ഇപ്പോഴാണ് എല്ലാം ഒന്ന് നേരെ ചൊവ്വയായത്. രാജാവായിട്ട് വാഴണം അറിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം തോന്നിയില്ലല്ലോ. തോന്നുമ്പോ തോന്നുമ്പോ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ അതെന്താ എന്റെ അച്ചി വീടാ, മഹാരാജാവിന്റെ കൊട്ടാരം. അത് ഇറ്റ്സ് എ റോയൽ പാലസ്. ഓ ഞാൻ വരുന്നില്ല. കൊണ്ടുപോവാടി, എല്ലാം ഒന്ന് നേരെ ചൊവ്വയാവട്ടെന്ന് കരുതി. പിന്നെ രാജാവും മന്ത്രിയും പരിവാരങ്ങളൊക്കെ ആയി, ഒരു രാജ്ഞിയുടെ കുറവ് കൂടി ഉണ്ടവിടെ. ചിരിക്കൊന്നും വേണ്ട, ആ കുറവ് നികത്താൻ അമ്മാവനെ കാണാൻ ഇന്നോ നാളെയോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാജാവാക്കിയത് പോരെ, ഇനി പട്ടമഹിഷിയും അമ്മാവൻ തന്നെ സംഘടിപ്പിച്ചു തരണോ? പട്ടം ഞാൻ സംഘടിപ്പിച്ചോളാം, പക്ഷെ എന്നെ മഹിഷി അമ്മാവന്റെ കസ്റ്റഡിയിലായി പോയില്ലേ. മോഹം കൊള്ളാം. നിനക്കെന്താ മോഹമില്ലേ? മോഹിച്ച പോരല്ലോ, തീരുമാനിക്കേണ്ടത് അച്ഛനല്ലേ. അമ്മാവൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം ഞാൻ വരും പല്ലക്കുമായിട്ട്, എന്റെ തമ്പുരാട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാൻ. പല്ലക്കൊന്നും ഹിസ് ഹൈനസ് അനന്ത പത്മനാഭന് കൊട്ടാരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. Thank you.
ബ്ലൗസിന്റെ പുറകില് വെള്ള സാരി ഉടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നെഴലിനെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി ഉടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്, ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനുണ്ടായിരുന്നു ഭാര്യ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി പുക പാട്ട് നമ്മൾ രണ്ട് കട്ട പുക. ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി ഒരു വഴി ഉണ്ടായിരുന്നു. ഓ തുരങ്കം. ഇത് എവിടെ പോയി? ഇതാണ് വഴി. ഇതെല്ലാം ഒരു മൂന്നെണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉർമിസേ, നീ പറഞ്ഞ നേരെ രണ്ടെണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണം. ഉർമിസേ, കസേര തനി ആടുവോ? ഏയ് ഒരിക്കലും ഇല്ല. പ്രേതം കസേര കയറിയിരുന്ന ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയല്ല ഇദ്ദേഹത്തിന്റെ മടിയിലിരുന്ന് ആടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ, ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മതി എന്ന് പറഞ്ഞതാ കേട്ടില്ല. ഓ അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ, ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസേ. അയ്യോ, 101 അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്ന് പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ. പിന്നെ എണ്ണാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. തക്കിത്തരം പറയാതെ എന്റെ അനന്ത, എത്ര പോയാലെന്താ, ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ. ആണോ? പക്ഷെ ഒരു സംശയം, കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്ത് കിടക്കാവുന്ന. എന്നാ എരുമയുടെ പുറത്ത്? പോത്തിന്റെ പുറത്ത് പോയി കയറി കിടന്ന് ഉറങ്ങണ മാപ്പിളേ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. പയ്യ തിന്നാ പനയും തിന്നാമെന്നല്ലേ. എന്ന് വെച്ചാൽ പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. പാസ്കോടി ആവുമ്പോ വെറും വാസ്തവനാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുമായി ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു ശവം. എന്നാ കേട്ടോ, വീണ്ടും കേട്ടു,
കൂടെ തന്നെ നിന്നോണേ. ഹോമവും കുർബാനയൊക്കെ വേസ്റ്റ്. നമുക്ക് ആ പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു. വേഗം വെളുത്തിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു. അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെ കഴിച്ചുകൂട്ടും? ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? എന്നാ പഴയ മലയാളം പ്രേതമായിരിക്കും. ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? എന്നാ പുതിയ തമിഴ് പ്രേതമായിരിക്കും. ഈശ്വരാ ചതിച്ചു. പ്രേതത്തിന്റെ കയ്യിൽ ടേപ്പ് കാണാ. ആണോ ഇത് ദുബായിൽ നിന്ന് അറബി പ്രേതമായിരിക്കും. അല്ലടാ പുല്ലേ, ഇത് മനുഷ്യപ്രേതമാണ്. അനന്താ അവളെ വിടരുത്. അവൾ എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാമോ? നീയോ? നീ ഇവളറിയോ? ഇവൻ കോടതിയിൽ കള്ളസാക്ഷി പറയുന്നവനാ. എല്ലാരും എന്തിനാടാ ഈ വേഷം കെട്ടി ഇവിടെ? ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ. അത് രാത്രി അതോടാ ഫിലോസഫി. നിങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഡ്വക്കേറ്റ് ശങ്കര നാരായണനും മഹാദേവ വർമ്മ തമ്പുരാനും കൂടെ ചേർന്ന എന്നെ ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഓഹോ, അങ്ങനെയാണ് സംഗതിയുടെ കടപ്പ്. അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാ തന്നെ ഞങ്ങൾ ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചേർന്ന് പറഞ്ഞേക്കടാ. എന്തിനാ ഈ കൊലച്ചിരി? ഇത് വീരകേസരി അനന്തം തിരുമനസ് വാഴുന്ന കൊട്ടാരമാണാ എനിക്ക് തോന്നിയത്. ഞാൻ ചെയ്യും. ഞാൻ അറിയാതെ നേരത്തെ വീശിയല്ലടാ. വേണ്ട, ഓടാന്ന് വിളിച്ചാലുണ്ടല്ലോ, തിരുമനസാണ് നിന്നെ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുക്കുടം പിടിച്ചോണ്ട് നടക്കുന്ന അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേടാ അല്പം തന്നെയാ, മുത്തുക്കുടം പിടിക്കും, നട്ടുച്ചയ്ക്കും പിടിക്കും, നട്ട പാതിരിക്കും പിടിക്കും. നിനക്ക് ഇവിടെ നിക്കണോന്നുണ്ടെങ്കിലേ എന്റെ മന്ത്രിയായിട്ട് ഇവിടെ കഴിഞ്ഞോണം, അല്ലെങ്കിൽ കെട്ടും കെട്ടി നിന്റെ മഞ്ഞപ്പുറയ്ക്ക് പോടാ മാപ്പിളേ. ഗുമസ്തന്മാർക്ക് ഈ നാട്ടില് പഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ കൊട്ടാരത്തിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ അനന്തപത്രല്ല. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.